നമസ്കാരം. ഭാരത കേസരി ടി വിയുടെ പാടാവലി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പരീക്ഷിക്കാൻ പോകുന്നത് നമ്മളൊരു സ്വീറ്റാണ്. അത് പഴം നിറച്ചതെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ സാധാരണ നാട്ടുമ്പുറത്തെ ചായക്കടയിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ പഴം നിറച്ച സാധനങ്ങൾ, പഴംപൊരി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? പക്ഷേ പഴം നിറച്ചതൊരു വ്യത്യസ്തമായിട്ടാണ്. അവിലും ഒക്കെ കൊണ്ട് തേങ്ങയും ശർക്കരയൊക്കെ കൊണ്ട് നമ്മൾ ഏത്തപ്പഴത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് പഴം നിറച്ചത്. അപ്പോൾ ആ പഴം നിറച്ചതാണ് നിങ്ങൾക്ക് ഇവിടെ ഞങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടത്? ഏത്തപ്പഴം. ഏത്തപ്പഴം രണ്ട് കഷ്ണങ്ങളായിട്ട് എടുത്തതാണ് ഈ ഏത്തപ്പഴമാണ്. അടുത്ത ഐറ്റംസ് അവിലാണ്. ഈ അവിലാണ് നമ്മൾ അതിനകത്ത് നിറയ്ക്കാൻ പോകുന്ന ശർക്കര, പിന്നെ തേങ്ങ, പിന്നെ ഏലക്കാപ്പൊടി, അതിനകത്ത് പൊരിച്ചെടുക്കാനുള്ള എണ്ണ. മൈദയാണ് മെയിനായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാൻ, മുക്കി പൊരിച്ചെടുക്കാനുള്ളത്. ലേശ മഞ്ഞപ്പൊടി കളറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ മൈദ മാവ് അല്ലേ നമ്മൾ ഇനി കുഴച്ചെടുക്കണം അല്ലേ? ആദ്യം നമുക്ക് ഇത് മിക്സ് ചെയ്യാം. തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്യണം. ഒന്നര ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒന്നര ഉണ്ട ശർക്കര, ഒരു കപ്പ് തേങ്ങ, കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കണം. ഈ അവലും കൂടെ അവലാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അവലൊരു ലേശം അവല് മതി. നമ്മൾക്ക് ഇഷ്ടമുള്ള, ചിലർക്ക് അവല് ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് പിന്നെ വെറും ഇതായിട്ട് മിക്സ് ചെയ്യണം. തേങ്ങ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നല്ലോണം ഞെരടി യോജിപ്പിക്കണം. അപ്പം നമുക്ക് ഇതിനി കുറച്ച് സമയം വച്ചിരിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇത് അതിനകത്ത് പിടിക്കണം എല്ലാം. തേങ്ങയും ശർക്കരയും അവിലും എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ളത് അത് അത് നന്നായിട്ട് പിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് മൈദ മാവ്. മൈദ മാവിനകത്ത് ഒരു സ്പൂൺ ഇതിടാം. ഇനി മുക്കി പൊരിക്കുന്നത് മൈദ മാവിലാണ്. അപ്പം മൈദ മാവിനകത്ത് നമുക്കൊരിച്ചിരി കളറിന് വേണ്ടി മഞ്ഞപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് വെള്ളം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഈ പരുവത്തിന് മതി. നല്ല ലൂസായിട്ട് കട്ടയില്ലാതെ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മൈദ മാവ് കട്ടയില്ലാതെ ഒരു ലേശം മഞ്ഞപ്പൊടി ആയിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇത് എണ്ണ ചൂടാക്കാനായിട്ട് പൊഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇത്ര മാത്രമേ നമ്മൾ ഓപ്പൺ ആക്കുന്നുള്ളൂ. കാരണം ഇതിനകത്താണ് അത് നിറയ്ക്കേണ്ടത്, ഫില്ല് ചെയ്യേണ്ട സംഭവങ്ങൾ. അപ്പോൾ ഇത്രയും നമ്മൾ കട്ട് ചെയ്യുള്ളൂ, ഫുൾ കട്ട് ചെയ്യത്തില്ല. പഴംപൊരിക്കാണെങ്കിൽ ഓരോ ഇതിന്ന് എടുത്തിട്ട് മുക്കി അങ്ങനെ എടുത്തത്, ഇത് അങ്ങനെ എടുത്തില്ല. ഇതെല്ലാം മിക്സായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതെല്ലാം നല്ല മിക്സായിട്ട് എല്ലാം അവിലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഫില്ല് നമ്മൾ ഇതുപോലെ ഫില്ലിങ് ചെയ്യണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും എടുക്കണം. ഇതാണ് നമ്മുടെ പഴം നിറച്ചത്. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. മൈദമാവിൻ്റെ എല്ലാ അത് വശങ്ങളിലും അത് പിടിച്ചിട്ടുമുണ്ട്. പാചക പാഠാവലിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത അധ്യായം അടുത്ത ഞായറാഴ്ച രാവിലെ 8 മണിക്ക്. നിങ്ങൾക്കറിവുള്ള നാടൻ റെസിപ്പികൾ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഉചിതമായത് പാചക പാഠാവലിയിൽ അയച്ചു തന്ന ആളിൻ്റെ പേര് സഹിതം ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ മറക്കണ്ട, കാണാനും പഠിക്കാനും പഠിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാനും. നന്ദി, നമസ്കാരം. ഭാരതകേസരി ടി വിയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ bharathakesari.tv@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. ഭാരതകേസരി ടി വി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.